Welcome to IFFK Diaries. Scene 1, take 1, action! ജനപ്രിയ സിനിമ വെളിപ്പെടുത്തുന്ന രാഷ്ട്രീയത്തെയും സാംസ്കാരിക ആഭിരുചികളെയും മാറ്റിവെച്ച് കാതലുള്ള ലോക ദൃശ്യബോധം സാധ്യമാക്കാൻ ഓരോ ഐ എഫ് എഫ് കെ മേളയും വഴിയൊരുക്കിയിട്ടുണ്ട്. പന്ത്രണ്ട് മലയാള സിനിമകളാണ് ഇത്തവണ ഐ എഫ് എഫ് കെയിൽ എത്തിയത്. അപേക്ഷകരായി എത്തിയതാവട്ടെ 92 മലയാള സിനിമകളും. തിരഞ്ഞെടുക്കപ്പെട്ട 12 പടങ്ങളിൽ 6 തിയേറ്ററുകളിലും TV ചാനലുകളിലും പ്രദർശിപ്പിക്കപ്പെട്ടതായിരുന്നു എന്നത് വിവാദമായി. ഐ എഫ് എഫ് കെയിൽ ഇടം നിഷേധിക്കപ്പെട്ട സിദ്ദിഖ് പറവൂരിൻ്റെ താഹിറ കുടുംബശ്രീ പ്രവർത്തകയായ താഹിറ നായികയാവുന്ന സിനിമയാണ്. അതൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. തായിറ, ഞാനൊരു കാര്യം പറഞ്ഞ നീ എന്നെ കടിച്ചീറാൻ വരരുത് കേട്ടാ. എന്താടി മൂ, എന്തൊക്കെ ഇത് ഏതാണ്ട് കടമൊക്കെ ഇപ്പൊ തീർന്നില്ലേ? നീ ഒരു കാര്യം ചെയ്, ആ പശുവിനെ അങ്ങടെ വിറ്റുകളാ, നിന്റെ നടുവ് നീരട്ടെ. പാത്തോനെ വിക്കാനാ? പിന്നൊക്കെ നീയൊക്കെ വായു ഭക്ഷിക്കോ. നിന്റെ ഇതിന്റെ അണ്ണാക്കിൽ വല്ലതും പോണ്ടേ? ഒരു ഉപദേശം കൊണ്ടുവന്നേക്കണ അവള്. എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കില്ലേട്ടോ ഉമ്മു. പാത്തൂനെ വിക്കാനേ കുഞ്ഞാ പതുക്കത്തേക്ക് എനിക്ക് വേണിക്കണേ. താഹിറയുടെ യഥാർത്ഥ ജീവിതകഥ പറയുന്ന സിനിമ. സുലുമോളൊക്കെ വലുതായല്ലേ, ചെലവാണല്ല, പൊന്നെന്തെങ്കിലും കയ്യിലുണ്ടാ? ओ ताहिरा, मैं घर पे गया ना, तुम किधर है? आज टारेंगे ना, जल्दी आ जा। ए भाई, या मैं स्त्री विच പറഞ്ഞിരുന്നു എൻ്റെ പശു പ്രസവിച്ച കുറച്ച് നാളത്തേക്ക് ഞാൻ പണിക്കില്ല. आज बहुत प्रॉब्लम है ताहिरा, मैं क्या करता है? अरे तू क्या आओ, आज बहुत मुसीबत है। ताहिरा എന്ന സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം പരീക്ഷണാത്മകമായി ചിത്രീകരിച്ച ഒരു സ്വതന്ത്ര സിനിമയാണ് താഹിറ. താഹിറയിലെ നായകനായി വരുന്നത് പൂർണ്ണ അന്ധനായ
ക്ലിൻ്റ് മാത്യു എന്ന അധ്യാപകനാണ്. അദ്ദേഹം പാലക്കാട് ജില്ലയിലെ പെരിന്തൽമണ്ണ സ്വദേശിയാണ്. ഇതിലെ നായിക, മുഖ്യ കഥാപാത്രമായി വരുന്ന താഹിറ, കൊടുങ്ങല്ലൂർ അഴീക്കോട് സ്വദേശിയായ ഒരു സാധാരണക്കാരി, ഒരു ചെറുപ്പക്കാരിയാണ്. അവർ തന്നെ അവരുടെ കഥ പറയുന്ന ഈ സിനിമയിലെ മുഖ്യ കഥാപാത്രം ആയി വരുന്നു. അപ്പൊ അത്തരത്തില് തികച്ചും പരീക്ഷണാത്മകമായ ഒരു ചലച്ചിത്രമാണ് താഹിറ. അന്ധനായ ക്ലിൻ്റ് മാത്യു തന്നെയാണ് ഈ ചിത്രത്തിന് അദ്ദേഹത്തിൻ്റെ ശബ്ദം ഡബ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പരീക്ഷണങ്ങൾ ഈ സിനിമയിൽ നടത്തിയിട്ടുണ്ട്. തായറ, നമ്മുടെ വീടിന്റെ തൊട്ടടുത്താണല്ലേ ഈ നൂൽപ്പാലം? അതെ. ഞാൻ ഇതുവരെ ഇവിടെ വന്നിട്ടില്ലേ. ബിച്ചാപ്പൊന്ന് കുളിച്ചില്ലേ? അപ്പോഴെണ്ണം മോളിൽ കൂടെ ഈ പാലം. കറിയുടെ നല്ല സ്മെല്ല് വരുന്നുണ്ടല്ലോ തായറ. എന്ത് കറിയാണ്? എന്നാ വെച്ചപ്പോ വാതോൾക്ക്. നല്ല പുളിഞ്ചാറ കഴിച്ചോ. പിടിച്ചോ. ഈ സിനിമ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഈ സിനിമ സെൻസർ ചെയ്യുകയും അത് പ്രദർശനത്തിനായി തിയേറ്ററിലെത്തിക്കുകയും ചെയ്ത് 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് കൊറോണ മൂലമുള്ള ലോക്ക്ഡൗൺ ആരംഭിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ സിനിമാ സംരംഭകർ വളരെയധികം പ്രസിദ്ധിയിലായ ഒരു കാലഘട്ടം കൂടിയാണിത്. അപ്പോൾ അവർക്ക് കൂടുതൽ കരുതൽ നൽകുന്നതിനും അവരെ ചേർത്ത് നിർത്തുന്നതിനും ചലച്ചിത്ര അക്കാദമിയും സാംസ്കാരിക വകുപ്പും കേരള സർക്കാരും ഒരു പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ബിച്ചാപ്പു, ഇതാണ് എൻ്റെ ഉമ്മ. ഉമ്മാനെ കണ്ടൊരു ഓർമ്മ പോലും എനിക്കില്ല. എൻ്റെ ചെറുപ്പത്തിലെ തന്നെ ഉമ്മ മരിച്ചുപോയി. ബാപ്പ ഉമ്മക്ക് ഒരുപാട് ചികിത്സയ്ക്ക് വേണ്ടി ചെലവാക്കി. ഉമ്മ രക്ഷപ്പെട്ടില്ല. ഇതാണ് എൻ്റെ വാപ്പ. വാപ്പ കഷ്ടപ്പെട്ടാണ് ഞങ്ങളെയൊക്കെ വളർത്തിയത്. വാപ്പയുടെ കൂടെ നിന്നാണ് ഞാൻ ഓരോരോ പണികൾ ഞാൻ പഠിച്ചത്. വല വീശാനും വണ്ടി ഓടിക്കാനും അങ്ങനെ പല പണികളൊക്കെ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഉമ്മാനെ ചികിത്സിക്കാൻ വേണ്ടി വാപ്പ ഒരുപാട് കടം മേടിച്ചിരുന്നു. ആ കടങ്ങളൊക്കെ വീടുന്നതിന് മുമ്പ് വാപ്പ മരിച്ചുപോയി. ഇതാണ് ഞാൻ. ഇതാണ് ഉമ്മു. ഉമ്മു ചെറുപ്പത്തിലെ കാണാൻ നല്ല സുന്ദരിയായിരുന്നു. പക്ഷേ ഉണ്ടല്ല, പണിയെടുക്കാനൊന്നും ഭയങ്കര മടിയാണ്, മടിച്ചയാണ്. എന്നാലും ഉണ്ടല്ല, ഒരു പാവമാണ്. IFK Diaries-ന് ഒരു ഇടവേളയാണ്.
ഐ എഫ് എഫ് കെ ഡയറീസ് തുടരുകയാണ്. അവള് ഈ നേരത്തെ എണീക്കോ, മൂടിപ്പിടിച്ചിടന്ന് ഉറങ്ങണ്ട്. ഒരു മുഖ്യമാണ് വിഷയം പേസറക്കുക. ഞാനിങ്ക വന്നത് നേത്ര രാത്രിയിലെ ലോറിയിലെ വന്ന് ഹൈവേയിൽ ഇറങ്ങിട്ടാൻ അങ്ങിരുന്ന് നടന്നതാ വന്ന്. ഭയങ്കര കഷ്ടം. ഇക്കെന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ഇക്കൊക്കെ ഇവിടെ താമസിച്ചൂടെ? അങ്ക ഉമ്മ തനിയെ, എന്നോട് വേലയും അങ്ക. നീ എന്നാ സൊല്ലത് ഉമ്മു? കൊളന്തക്ക് സാപ്പിടുങ്കോ. ഇതിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയ കുറേ ആൾക്കാരെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവന്ന് ഒരു സിനിമ എടുക്കുക എന്നുള്ളൊരു വലിയൊരു ദൗത്യമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നായകന് കാഴ്ചയില്ലാത്ത നായകനെയാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. സാധാരണ സിനിമകളിൽ കാഴ്ചയുള്ളവർ കാഴ്ചയില്ലാത്തവർ അഭിനയിക്കുന്നെങ്കിൽ, ഇതിനകത്ത് ഒരു കാഴ്ചയില്ലാത്ത ക്ലിൻ്റ് എന്ന് പറയുന്ന ഒരു അധ്യാപകനെയാണ് അദ്ദേഹം തൻ്റെ സിനിമയിലേക്ക് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഇതാണ് പലതരത്തിലുള്ള പണികൾ, ഏത് ജോലിയും ചെയ്ത് ഉപജീവനം അല്ലെങ്കിൽ അതിജീവനം നടത്തുന്ന താഹിറ എന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് അതിനകത്ത് കാണിക്കുന്നത്. അത് ഒരു റിയൽ ക്യാരക്ടറുമാണ്. താഹിറ തന്നെയാണ് ഇപ്പോൾ അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. ഇതാറ്റത്തിൻ്റെ ഗതാഹിറ ഇനി വലിച്ചിടാനില്ല. 50 ഒട്ടും ഉടനില്ല ആശാനെ. എന്റെ പൊന്നു താഹിറ, ഡെയിലി പെട്രോളിന് വില കൂടുതല്ലേ, അതുകൊണ്ടല്ലേ? എന്താ ഇത്? ഇത് വണ്ടിയുടെ കുഴപ്പം കൊണ്ടൊന്നുമല്ല. ചെന്ത്, നീ ഈ സാധനം കൂടെ പോട്ടെ, മനുഷ്യനെ മടക്കാനായിട്ട്. എന്റെ ജീവിതം എന്ന് പറയണത്, ഞാന് കൊടുങ്ങല്ലൂര് അഴീക്കോട് ലൈറ്റ് ഹൗസ് പടിഞ്ഞാറ് വർഷം താമസിക്കുന്നു. എൻ്റെ വാപ്പാടെ പേര് മുഹമ്മദ് ഉണ്ണി, ഉമ്മയുടെ പേര് വിവാത്തു. ഞങ്ങൾ 6 6 പെൺകുട്ടികളാണ്. കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഒരുപാട് ജീവിച്ചത്. ആ ജീവിതത്തിനിടയിലാണ് സിദ്ദീഖ് സാറ് എന്നെ സിനിമയിലേക്ക് ക്ഷണിച്ചത്. അങ്ങനെയാണ് ഈ സിനിമയിലേക്ക്. സിനിമയിലെ കഥാപാത്രവും ഈ താഹിറയുടെ ജീവിതവും തമ്മിലുള്ള ഒരു ബന്ധം എങ്ങനെയാണെന്നൊന്ന് പറയാമോ? അങ്ങനെ പറയണെങ്കിൽ ശരിക്കും എൻ്റെ ജീവിതകഥയാണ് ഇത് സിനിമയാക്കിയത്. ആ ജീവിതത്തിൽ നായകനായിട്ട് വന്ന വിച്ചാപ്പ് ഒരു കഥാപാത്രമായിട്ട്, ഒരു കണ്ണാണാത്ത ഒരു വ്യക്തിയായിട്ടാണ് വന്നത്. അയാളുടെ ജീവിതത്തിൽ ഈ സിനിമ കണ്ട എല്ലാവരും അങ്ങേരെ ജീവിതത്തിൽ എന്നെ പോലത്തെ ഒരു പെൺകുട്ടിനെ കിട്ടണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ എന്നെ സ്നേഹിക്കുന്ന ജനങ്ങളും നാട്ടുകാരും എൻ്റെ കൂട്ടുകാരികളും അവരുടെയൊക്കെ സ്നേഹം കൊണ്ടാണ് ഞാൻ ഈ നിലയിലേക്ക് എത്തിയത്. അപ്പോൾ അവരെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു ജീവിതമാണ് എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം. അത് ഒരാളുടെ മുന്നിൽ കൈ നീട്ടാണ്ട് അധ്വാനിച്ച് ജീവിക്കണം. ഞാനെടുത്തരടാ. ഇത് മുഴുവനും പിന്നെ ചേട്ടനാണോ? ഏയ്, ഇത് നല്ല വലിയ മീനല്ലേ താ? ആ
നിങ്ങൾക്കിത് അവളെ തന്നെ കെട്ടിയ പോരായിരുന്നാ? വെറുതെ ഒരു പണിയില്ലാണ്ട് മാറ്റ കല്യാണം നടത്തി മനുഷ്യന് പണി ഉണ്ടാക്കാൻ നിൽക്കുന്നത് ഓരോ പാടുകളെ. സിനിമയിൽ നമ്മൾ ഒരു ട്രക്ക് ഓടിക്കുന്ന സീനൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു. ആ ട്രാക്ടർ ട്രക്ക് ഓടിക്കുന്ന ഇതുണ്ടായിരുന്നു സീൻ. അതൊക്കെ നേരത്തെ അല്ലെങ്കിൽ ചെയ്യുന്നതാണോ? ആ അത് ഞാൻ ഡ്രൈവിംഗ് ഓടിപ്പിക്കാറുണ്ട്. ഡ്രൈവിംഗ് ഓടിപ്പിക്കും. അപ്പം അതിൻ്റെ പേരിൽ എനിക്ക് ആ വണ്ടി ഓടിക്കാൻ അറിയാം. അതിൻ്റെ അത് ഇതൊന്നും ആൾ പറഞ്ഞു തന്നു മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ തന്നെ ഒറ്റക്ക് ഓടിച്ചതാണ്. പാൽ വിൽപ്പന മറ്റു കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്നതാണോ? പശുപാല്. ഞങ്ങളുടെ കുടുംബം ജീവിച്ചു പോയത് പശുവിൽ നിന്നാണ്. 12 പേർ വരുന്നവരെ ഞങ്ങളുടെ വീട്ടിൽ പശു ഉണ്ടായിരുന്നു. ആ പണി കഴിഞ്ഞിട്ടാണ് ഞാൻ കമ്പനിയിൽ, ചെമ്മീൻ കമ്പനിയിൽ സൂപ്പർവൈസറായിട്ട് നിന്നിരുന്നത്. ആ പണി ഇല്ലാണ്ട് വരുമ്പോഴാണ് കൈക്കോട്ട് പണിക്ക് കൂട്ടുകാരികളോടൊപ്പം പോയിരുന്നത്. ആ പണി ഇല്ലെങ്കിൽ കൽപ്പണിക്ക് പോകും. അങ്ങനെയാണ് എൻ്റെ കുടുംബം ജീവിച്ച് എൻ്റെ സഹോദരിമാരൊക്കെ ഞാൻ കെട്ടിച്ചയച്ച് വാപ്പാക്കൊരു തണലായിട്ട് നിന്നത്. സ്വന്തമായിട്ടൊരു വിവാഹ ജീവിതമൊക്കെ ആഗ്രഹിക്കുന്നില്ലേ? അതോ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിച്ചങ്ങ് തീരണമെന്നാണോ? അല്ല, അങ്ങനല്ല. അത് എൻ്റെ വാപ്പാക്ക്, ഞങ്ങൾ 6 പെൺകുട്ടികളാണല്ലോ. അപ്പം അതിൻ്റെ പേരിൽ ആങ്ങളമാരില്ല എനിക്ക്. അപ്പം എൻ്റെ വാപ്പാക്കൊരു താങ്ങായിട്ട് നിൽക്കാനായിട്ട് അവരുടെ കൂടെ ഞാൻ നിന്നു. പിന്നെ കല്യാണം വേണ്ട എന്നായിരുന്നു ഞാൻ നേരത്തെ തീരുമാനിച്ചത്. 22 യുവതി, സാമാന്യ സൗന്ദര്യം. സാമാന്യ സൗന്ദര്യം ഒന്നും വേണ്ട, എന്റെ മണിയുണ്ട. സുന്ദരികളുണ്ടോ നോക്ക്. ആ, പാലക്കാട് ജില്ലയിലെ സുന്ദരിയായ യുവതി. അത് വായിക്കേ, അതല്ലേ നമുക്ക് വേണ്ടത്. ഉന്നത വിദ്യാഭ്യാസവും സർക്കാർ ജോലിയുമുള്ള സുന്ദരന്മാരായ യുവാക്കളുടെ രക്ഷിതാക്കളിൽ നിന്നും വിവാഹാലോചനകൾ ക്ഷണിക്കുന്നു. ഇതയക്കാം, ഇത് മതി. ഐ, അതിന് ഉന്നത വിദ്യാഭ്യാസം ഇല്ല, സർക്കാർ ജോലി ഇല്ലാത്ത നീ എന്തിനാണ് അതിനാലോചിക്കുന്നത്? രണ്ടെണ്ണല്ലേ കുറവുള്ളൂ. ഇതയക്കാം, ഇത് മതി. അയച്ചു നോക്ക്. ഇവൻ എന്തിന്റെ കേടാണിത്? ഒന്ന് ശബ്ദം ഉണ്ടാക്കാതെ കളിക്കണപ്പ. എന്താണ് ഏട്ടാ കളിക്കുമ്പോ ഒച്ചേക്കുണ്ടാവും ബിച്ചാപ്പോ? ആ, ജിബ്രാമഷ് ഉണ്ടായാ? ആ, എങ്ങവാ മണിയണ്ടാ? ഇറങ്ങിയപ്പോളേ ഒന്നും മനസ്സിലാവില്ല. ഇത് 10 നോക്കിയേ. ആ, ഇത് 10 തന്നെയാണ്. എടാ, പൊട്ടനെ ചെട്ടി വെച്ചാലേ ചെട്ടിന് ദൈവം ചതിക്കോട്ടാ. അയിന് ഞാൻ ചെട്ടിയല്ല. 5 ചായക്കുള്ള കാലം തൊട്ട് പെണ്ണ് കാണാൻ നടക്കണാണ്. ഇപ്പൊ ചായക്ക് 10 rupees. ഓ, പിച്ചാപ്പൂന്റെ മനസ്സിലുള്ള സുന്ദരിയുടെ രൂപമില്ലേ, അതൊന്ന് പറഞ്ഞുതരാവോ? അത് ജിബ്രാമാഷിക്കറിയാലോ. ജിബ്രാമാഷ് പറയും. മാഷ് പറയട്ടെ. ഞാനൊരു ചെറിയ കഥ പറയാം. സൗന്ദര്യവും വൈരൂപ്യവും ഉടയാടകൾ അഴിച്ചു വെച്ച് കുളിക്കാനിറങ്ങി. ആദ്യം കുളി കഴിഞ്ഞ് കയറിയതാവട്ടെ വൈരൂപ്യമായിരുന്നു. താഹിർ എന്ന ഈ സിനിമയിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ഒരു കഥാപാത്രമാണ് പിച്ചാപ്പു എന്ന എൻ്റെ ക്യാരക്ടർ. ലോകത്തെ ഏതൊരു ബ്ലൈൻഡും ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു സ്ക്രിപ്റ്റ് തയ്യാറായി എൻ്റെ മുന്നിൽ വന്നപ്പോൾ ലോകത്തോട് സംവദിക്കാൻ ഈ സിനിമയിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ മനസ്സിൽ കാണുന്ന ഒരുപാട് സ്വപ്നങ്ങൾ ഇതിലൂടെ സാധിക്കും എന്നുള്ള ഒരൊറ്റ തീരുമാനത്തിൻ്റെ പുറത്താണ് ഞാൻ ഈ സിനിമയുമായിട്ട് കമ്മിറ്റഡായത്. ഞാൻ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ താലൂക്കിൽ നെന്മേനി വില്ലേജിൽ പന്തല്ലൂർ ഹിൽസ് എന്ന് പറഞ്ഞൊരു കുടിയേറ്റ മേഖലയാണ്. കോട്ടയത്തു നിന്നൊക്കെ 70 മുമ്പ് അവിടെ വന്ന് താമസിക്കുന്നവരാണ് ഞങ്ങൾ, മലപ്പുറത്ത് എൻ്റെ വല്യപ്പച്ചനൊക്കെ. അങ്ങനെ ഒരു സാധാരണ കുടുംബത്തിൽ, ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച ആളാണ് ഞാൻ. എൻ്റെ പപ്പ മനോരമ എസ്റ്റേറ്റിലെ സൂപ്പർവൈസറായിരുന്നു, മമ്മി ഫിലോമിന. 3 പെങ്ങന്മാരാണ് എനിക്കുള്ളത്. ജന്മനാൽ കാഴ്ചയില്ലാത്ത എന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ അവർ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ബ്ലൈൻഡ് സ്കൂളിൻ്റെ പ്രസക്തി അവരറിയുകയും അങ്ങനെ ബ്ലൈൻഡ് സ്കൂളിൽ വിട്ട് എന്നെ പഠിപ്പിച്ചു, ബ്രെയിൽ സ്ക്രിപ്റ്റ് പഠിച്ചു. അങ്ങനെ ഞാനിപ്പോൾ ഡിഗ്രി ബിരുദവും ബിരുദാനന്ദ ബിരുദവും കഴിഞ്ഞ്, ബി എഡും കഴിഞ്ഞ്, ഡിപ്ലോമ ഇൻ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് സ്പെഷ്യൽ സ്കൂളിൽ, പാലക്കാട് ഹെലൻ കെല്ലർ സ്കൂൾ ഫോർ ദി ബ്ലൈൻഡിൽ അധ്യാപകനായി ജോലി ചെയ്തു വരുമ്പോഴാണ് ഈ സിനിമ എന്നെ തേടിയെത്തുന്നത്. പല സിനിമകളിലും നമുക്ക് കാഴ്ചയില്ലാത്തവരെ അവതരിപ്പിച്ചിരിക്കുന്നത് ഒന്നല്ലെങ്കിൽ ദയയുടെ അങ്ങേ
മുറ്റത്തെത്തിക്കുന്ന ഒരവസ്ഥ, ഇല്ലെങ്കിൽ തമാശക്കാരായിട്ട് കൊമേഡിയൻസ് പ്രേക്ഷകരെ ചിരിപ്പിക്കുന്ന ആൾക്കാരായിട്ട്, അതുമല്ലെങ്കിൽ സൂപ്പർമാൻ പരിവേഷത്തിലാണ്. പക്ഷെ സിദ്ദിഖ് സാർ ഈ സിനിമയിൽ യഥാർത്ഥത്തിൽ ഒരു കാഴ്ചയില്ലാത്ത ആൾ എങ്ങനെയാണ് ഒരു കുടുംബം കൊണ്ടുവന്നത്, അവൻ്റെ സ്വപ്നം എന്താണ്, അവൻ്റെ സൗന്ദര്യബോധം എന്താണ്, അവൻ എന്താണ് ഒരു ബ്ലൈൻഡ് ആഗ്രഹിക്കുന്നത്, അവൻ്റെ ചുറ്റുപാടുകൾ എങ്ങനെയായിരിക്കണം, അവൻ്റെ മാതാപിതാക്കൾ എങ്ങനെയായിരിക്കണം, അവൻ്റെ കൂട്ടുകാരെങ്ങനെയായിരിക്കണം, അവൻ്റെ ഭാര്യ എങ്ങനെയായിരിക്കണം, ഈ സമൂഹം എങ്ങനെയായിരിക്കണം അവനെ കാണേണ്ടത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇതിൽ വരച്ച് കാണിച്ചിട്ടുണ്ട്. കാരണം പാട്ട് പാടാൻ മാത്രം അറിയുന്ന ഒരു ബിച്ചാപ്പുവിനെ ഒരു സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു തുണ വന്നോടുകൂടിയിട്ട്, ആ പാട്ടു പാടലാണ് തൻ്റെ തൊഴിലെന്ന് വിശ്വസിച്ചുകൊണ്ടിരുന്ന ബിച്ചാപ്പു അതിൽ നിന്നും മാറി അവൻ്റെ കായിക അധ്വാനം ഉപയോഗിച്ച് അന്തസ്സായി പണിയെടുത്ത് ജീവിക്കുന്ന ഒരവസ്ഥ. അതിൽ മണികണ്ഠനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മണിയെ നിനക്കൊരു പണിയില്ലല്ലേ, വല്ല പണിക്കു പൊക്കൂടേടാ എന്ന് ചോദിക്കുന്നുണ്ട്. അത് സമൂഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മുടെ ചുറ്റുപാടും കാണുന്ന ഒരു കാഴ്ചകളാണ് സിദ്ദിഖ് സാർ സിനിമയാക്കി എടുത്തിരിക്കുന്നത്. ആന കുളിക്കാനൊക്കെ വെള്ളത്തിലൊക്കെ ഇറങ്ങും, അതെ, എന്നിട്ട് തുമ്പി കൈകൊണ്ട് ഇങ്ങനെ അയ്യടി കുളി കഴിഞ്ഞിരിക്കുന്ന ആനിങ്ങനെ തുമ്പിക്കൈയില് വെള്ളം എടുക്കും, എന്നിട്ട് ഇതിങ്ങനെ അങ്ങനെ മുഖത്തേക്ക് അങ്ങനെ എറിഞ്ഞ് ആന കുളിച്ച് സൂപ്പറായിട്ട് കുളിച്ചു പോവാനാ. ചെരുപ്പിന്റെ നിറം എന്താണ്? കഴുകുന്ന വെള്ള 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 കളറാണ്. വെള്ള അല്ലേ, പിന്നെ കൊറേ നിറങ്ങളുണ്ടല്ലേ. ഓ, കൊറേ നിറങ്ങളുണ്ടല്ലേ ഈ ലോകത്ത്. ആ പിന്നെ ഈ ലോകത്ത് കൊറേ കളറുകളുണ്ട്. ഏതൊക്കെ കളറുണ്ട്? ചുമപ്പുണ്ട്, പച്ചയുണ്ട്, മഞ്ഞുണ്ട്, നീലുണ്ട്, വെള്ളയുണ്ട്, അങ്ങനെ ഒരുപാട് ഒരുപാട് കളറുകളുണ്ട്. ഈ നിറങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടാവില്ലേ തായറ? പിന്നെ നല്ല ഭംഗിയാണ് കാണാൻ തായറ. ഇതേവരെ ഇങ്ങനെ തായറ പറഞ്ഞു തരണ പോലെ ആരും എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. ഇത്തരത്തില് സിനിമകൾ ചെയ്യുന്ന ഒട്ടനവധി പേർ കേരളത്തില് വളർന്നു വരുന്ന ഒരു ഒട്ടനവധി പേരുണ്ട്. അപ്പൊ അവരെല്ലാം ഈ മറ്റ് സിനിമയിലെ ഈ മുഖ്യധാരാ സിനിമയെ പോലെ തന്നെ ഇത്തരം ആളുകള് വലിയ ബാധ്യതകളിലാണ് ഇപ്പോൾ ആയിട്ടുള്ളത്. അപ്പോ അതുകൊണ്ടാണ് സർക്കാർ അവരെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു പാക്കേജ് ഉണ്ടാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത്തരം സിനിമകള് തിയേറ്ററിൽ പ്രദർശിപ്പിക്കുന്നതിന് ഒരുപാട് തടസ്സങ്ങളുണ്ട്. ഒന്ന്, ഇത്തരം ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാൻ തിയേറ്റർ ഉടമകൾ തയ്യാറാകില്ല, വിതരണ കമ്പനിക്കാർ ഇത്തരം സിനിമകൾ എടുക്കില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ നേരിട്ട് സിനിമ നിർമ്മിക്കുകയും അതിൻ്റെ പിന്നാലെയുള്ള കഷ്ടപ്പാടുകൾ അനുഭവിച്ച് ചെയ്ത് നമ്മൾ നേരിട്ട് വീണ്ടും പണം മുടക്കി തിയേറ്ററുകൾ വാടകയ്ക്ക് എടുത്തിട്ടാണ് സിനിമ കളിക്കേണ്ടി വരുന്നത്. അപ്പൊ അത്തരം ഒരു വലിയ ഒരു ബാധ്യത വീണ്ടും ഇത്തരം ചെറിയ സിനിമക്കാരെ അല്ലെങ്കിൽ സമാന്തര ഇൻഡിപെൻഡന്റ് സിനിമക്കാരെ നേരിടുന്നുണ്ട്. അപ്പൊ അതിനൊരു പരിഹാരം കാണുന്നതിന് വേണ്ടി KSFTC ആകും വിധത്തിൽ അവരുടെ തിയേറ്ററുകൾ കൂടി ഇത്തരം സിനിമക്കാർക്ക് സഹായകമാകുന്ന രീതിയിൽ അവർ അതിനുവേണ്ട നടപടികളും സ്വീകരിക്കണം. IFFK ഡയറീസ് ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.